ഞാൻ പറയുന്നത് ഇപ്പോൾ ആധാർ ഇവിടെ കമ്പൽസറി ആക്കിയപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ വന്നത്. ഇപ്പോൾ റേഷൻ കടകളിൽ അമ്മമാരാണ് ഇപ്പോൾ റേഷൻ കടകളുടെ നാഥയായി മാറിയിരിക്കുന്നത്. അവിടെയും ഓൺലൈൻ വഴിയൊക്കെ അല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കകൾ മാത്രമാണ്, അല്ലാതെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. വളരെ നന്നായി ദർശനം കിട്ടി ഭക്തർ തിരിച്ചു പോകുന്നൊരു കഴിഞ്ഞ മുൻ വർഷങ്ങളിലേക്കാളുപരിയായി സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കമാണ് സത്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും മറ്റെല്ലാ വകുപ്പുകളും കൂടി ചേർന്ന് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ ശബരിമല വിഷയവുമായിട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. ഇത് ജനകീയം തന്നെ അത്തരത്തിലൊരു വിമർശനം അവരുടെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തരം ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും യാതൊരു ആശങ്കയും ഉണ്ടാവുമെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു അവിടേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് യാതൊരു കുഴപ്പം ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവില്ല, അതെല്ലാം പരിഹരിക്കപ്പെടും. ഈ പറയുന്ന ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കേരളത്തിൽ വരുന്ന കാര്യങ്ങൾ, അത് ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും മറ്റേത് വിഷയങ്ങളാണെങ്കിലും അതൊക്കെ കാണുകയും അത് പരിഹാരം കാണുവാൻ പിന്നെ കഴിയുന്നൊരു ഭരണകൂടം ഇവിടെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് നോക്കി പരിഹരിക്കും. ഈ വിഷയം തന്നെ പരിപാടി ഇപ്പോൾ സംഘപരിവാർ സംഘടനകളും ചില ഹൈന്ദവ സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായിട്ട് വരുന്നുണ്ട്. അവരുടെ അതൊക്കെ അവരുടെ രാഷ്ട്രീയമാണ്, അവർക്ക് സ്വാഭാവികമായിട്ടും അതൊക്കെ പറയാമല്ലോ. അവർക്ക് പ്രതിഷേധിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ഒരു ആത്മാർത്ഥത ഭക്തജനങ്ങൾ തിരിച്ചറിയും. കാരണം ഞങ്ങളൊരു സുരക്ഷയെ കരുതിയാണ് ഇതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, സർക്കാരായാലും ദേവസ്വം ബോർഡായാലും. അപ്പോൾ ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇതൊരു സുവർണാവസരമാക്കി കളയാമെന്നുള്ള ഒരു അതിൻ്റെ ഒരു ആത്മാർത്ഥതയൊക്കെ സ്വാഭാവികമായും ഭക്തജനങ്ങളും ഒക്കെ തിരിച്ചറിയുള്ളൂ. അതിനൊക്കെ ഒരു വിവേക ബുദ്ധി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടല്ലോ. ഒരു പുനഃപരിശോധന ഉണ്ടാവില്ലേ? കാരണം പല വിധത്തിൽ ഇന്നലെ ദേവസ്വം മന്ത്രി അടക്കം പല കാര്യങ്ങൾ പറയും, പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇടത്താവളം കേന്ദ്രീകരിച്ച് ഉള്ള ഒരു ബുക്കിംഗ് സംവിധാനത്തെ കുറിച്ച് ബദലിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അതിന്? അല്ല, അത് തന്നെയാണ് ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞത് തന്നെയാണ്. അക്ഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക്, കാരണം ചില ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അക്ഷയ കേന്ദ്രങ്ങൾ അവർക്ക് രോഗിയും കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസി നമ്മളെ സമീപിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ അവർക്ക് പരമാവധി അവർക്ക് ലോഗിൻ കൊടുത്താൽ അവർ പിന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോവാം. അതൊക്കെ ഒരു ആധുനിക സാങ്കേതിക യുഗത്തിൽ അതൊക്കെ അത്ര കണ്ട് പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊന്നും അടഞ്ഞ അധ്യായമല്ലല്ലോ. കേരളത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളായാലും പരിഹരിക്കുവാൻ ശേഷിയുള്ള ഒരു ഭരണകൂടം കേരളത്തിലുണ്ട്. വളരെ നന്നായി മുന്നോട്ട് പോകുന്നൊരു ദേവസ്വം ബോർഡ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഏപ്രിൽ മാസം മുതൽ ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച് തുടങ്ങിയതാണ്. ഏപ്രിൽ മാസം മുതൽ അതിൻ്റേതായ ഗുണമൊക്കെ നിങ്ങൾക്ക്, നിങ്ങൾ ഇനി അടുത്ത മാസം നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം പ്രദാനം ചെയ്യണം. അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഒരു കുറവും വരുത്തരുത് എന്നുള്ള ആത്മാർത്ഥമായ സമീപനമായിട്ടാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. സംശയം, അതായത് സ്പോട്ട് നമ്മുടെ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ചെയ്യാതെ വരുന്നവർക്ക് ഈ ഇടത്താവളങ്ങളിൽ അവർക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവും, അതല്ലേ ആലോചിക്കുന്നത്? നോക്കാം. അതെല്ലാം ദിവസങ്ങളുണ്ടല്ലോ, 10-35 ദിവസം അവശേഷിക്കുകയല്ലേ. എന്തായാലും മന്ത്രി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല. ഇത് കേവലം ഒരു സാങ്കേതികമായ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ടാണ്, വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് എന്നുള്ള ഒരു വാക്കിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞ് ഒരു പാനിക്കാക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാവില്ല. നിങ്ങൾ ഇനി ഇത് വരട്ടെ, നമുക്ക് നോക്കാം. നിങ്ങളെല്ലാം കൂടി എന്നെ പറഞ്ഞ് കൊടുപ്പിക്കാൻ നിൽക്കുകയാണ്. അതല്ല ഇതിന് ഞാൻ വീണ്ടും പറയുന്നു, അവരെല്ലാം പറയുന്നത് ഒരു കാര്യം തന്നെയാണ്. അവിടേക്ക് വരുന്ന വിശ്വാസികൾക്ക് യാതൊരു കുഴപ്പവും വരാതെ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. അത് തന്നെയാണ് പിന്നെ എല്ലാവരും പറയുന്നത്. നമ്മൾ എതിർക്കുന്ന പ്രതിപക്ഷ സംഘടനകളും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അതാവാം. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു സുവർണാവസരമാക്കി മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ചില പിന്നെ അത് ശരിയായ കാര്യമല്ല. വെർച്വൽ ക്യൂവിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരെ എല്ലാം അങ്ങ് കയറ്റി ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അപ്പോൾ ഇവർക്ക് അവിടെ എത്തുന്ന ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? സുരക്ഷിതത്വം സംബന്ധിച്ച് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഞങ്ങൾക്ക് പ്രധാനം അവിടെ എത്തുന്ന ഭക്തരുടെ സുരക്ഷിതത്വമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം എത്ര ഭക്തർ വേണം ഒന്നോട്ടെ. ഞാൻ ദേവസ്വം ബോർഡ് നല്ലതാണ്, കാരണം വരുമാനം കൂടും, പ്രസാദം വാങ്ങും, വാങ്ങിയിടും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. പ്രശ്നം സുരക്ഷിതത്വമാണ്, അത് നമുക്ക് വളരെ പ്രധാനം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു ആശങ്കയ്ക്കും ഇടവരാതെ ഈ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം സുഗമമായും ഗംഭീരമായും ഐശ്വര്യമായും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. അതൊക്കെ അല്ല, നോക്കാം, നമുക്ക് നോക്കാം. ഇനി സ്വാഭാവികമായി ഇത് ഇനിയും ഉണ്ടല്ലോ, 30-35 ദിവസം നമുക്ക് ഇനി ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുണ്ട്. 40-ഓളം ദിവസമുണ്ട്. അതിൻ്റെ ഒട്ടേറെ അവലോകനങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പല അവലോകനങ്ങളും ഇനിയും നടത്തേണ്ടി വരും. അതിലൊക്കെ നന്നായി ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡും
നിങ്ങൾ ജാഗരൂകരായിരിക്കുകയാണ് ഭക്തരുടെ കാര്യത്തിൽ. നിങ്ങൾ വീണ്ടും ഈ വെർച്വൽ വാക്കല്ലേ വിഷയം, അവിടെ ബുക്ക് ചെയ്യാതെ വരുന്നൊരു സൗകര്യം ഉണ്ടാകും. അതില്ല എന്ന് പറയുമ്പോഴും പ്രസിഡന്റ് പറയുന്നത് അല്ല, ഞാൻ പറയുന്നത് നാലായിട്ട് വരുന്ന എല്ലാവർക്കും ദർശനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു സംവിധാനം ഉണ്ടാകും എന്ന് ഉറപ്പിക്കാലോ അല്ലേ. ഞാൻ പറയുന്നത് ഇതെല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. കാരണം എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ പരിഹരിക്കപ്പെടണമല്ലോ. പരിഹാരം എന്ന് പറയുന്നത് പിന്നെ ചെയ്യേണ്ടത് തന്നെയല്ലേ. അതൊക്കെ നമുക്ക് നോക്കാം. വലിയ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നൊരു കാര്യം ഇപ്പം ജനയുഗം പറയുന്നതായാലും ലേണത്തിൽ ഒരു വാക്ക് ഞാൻ പ്രത്യേകം പറയാം. അതായത് വരട്ടെ നോക്കട്ടെ എന്ന ഒരു സമീപനം എടുക്കുമ്പോൾ അത് പലർക്കും ആയുധമാകുകയാണ് എന്നാണ് അവർ പറയുന്നത്. അല്ല, അതൊക്കെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയേണ്ട അഭിപ്രായമല്ലേ. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. പക്ഷേ എനിക്ക് നമുക്ക് ആശങ്ക വരുന്ന കാര്യം ഒരു സംഘടനയുടെ പ്രസിഡന്റ് പറയുകയാണ് പിന്നെ വെർച്വൽ ക്യൂ ഒക്കെ ഞങ്ങൾ അട്ടിമറിക്കും, ഞങ്ങൾ ശബരിമലയിലേക്ക് ഒന്നുമില്ലാതെ കയറ്റി വിടാനുള്ളൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് പറയുമ്പോൾ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇതിനെ ഒരു ചെറിയ വാക്കിനെ ഒന്ന് കയറി പിടിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ സുരക്ഷ ഒന്നുമല്ല പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ അതിലെ ആത്മാർത്ഥത ഭക്തജനങ്ങൾ തിരിച്ചറിയുമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അതൊക്കെ അയ്യപ്പ ഭക്തരും ഭഗവാനും ഒക്കെ തിരിച്ചറിഞ്ഞോളൂ.